എല്ലാ മാന്യ പ്രേക്ഷകർക്കും നോയർ ഡോക്ടറിലേക്ക് സ്വാഗതം. കുഞ്ഞുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ചെവി വേദന എന്ന് പറയുന്നത്. അപ്പോൾ ചെവി വേദന മാത്രമല്ല ചെവിയെ സംബന്ധിച്ചുള്ള ബാക്കി രോഗങ്ങളെയും ബാക്കി കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ഇന്നുള്ളത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ ENT വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ജോർജ് കെ സേനാപതി സാറാണ്. സാറിന് സ്വാഗതം. നമസ്കാരം. എന്താണ് സാർ അലർജീസ്? അതുപോലെ തന്നെ മൂക്കിലുണ്ടാകുന്ന അലർജീസ് നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റേണ്ട കാര്യമുണ്ടോ? എനിക്ക് ആദ്യം പറയാനുള്ളത് അലർജി ഒരു അസുഖമല്ല, അതൊരു ദേഹപ്രകൃതിയാണ്. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിന് അകത്തുള്ള സംഗതികളെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പുറത്തുനിന്ന് എന്ത് നമ്മുടെ ദേഹത്ത് പ്രവേശിച്ചാലും അതിനെ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ പുറത്തള്ളിയിരിക്കും. നമ്മുടെ ശ്വാസം വലിച്ചു വിടുന്നിടത്തോളം കാലം അന്തരീക്ഷത്തിലുള്ള അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള അലർജൻസ് ഉണ്ട്. ഇത് പൊടിയാകാം, പുകയാകാം, പിന്നെ പോളൻസ് ആകാം. പോളൻസ് പൂമ്പൊടി, അതുകൊണ്ട് ചില സീസണിൽ അലർജി കൂടും. അതിന് കാരണം അന്തരീക്ഷത്തിലുള്ള പോളൻസിൻ്റെ തോത് കൂടുകയും ചില പോളൻസ് ഭയങ്കരമായ അലർജി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് നമ്മുടെ മൂക്കിനകത്ത് പ്രവേശിച്ച് താഴെ ലങ്സിലോട്ട് പോകും. അപ്പം മൂക്കിനകത്ത് കയറി കഴിയുമ്പോൾ മൂക്കിനകത്ത് സ്കിന്നല്ല ഉള്ളത്, മ്യൂക്കോസ എന്ന് പറയും. മൂക്കിനകത്തുള്ള തൊലിക്ക് പറയുന്നത് മ്യൂക്കോസ എന്നാണ്. മ്യൂക്കോസയ്ക്ക് ഈ പുറത്തു നിന്ന് വരുന്ന അലർജൻസ്, ഈ പൊടിയാണെങ്കിലും പോളൻസ് ആണെങ്കിലും, അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഈ ഇതിന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയുന്ന അലർജൻ എന്നാണ്. അലർജൻ പുറത്തുനിന്ന് ദേഹത്ത് കയറുന്ന, ഇതിന് അലർജൻ എന്ന് പറയും. അലർജൻ ദേഹത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു, നമ്മുടെ ദേഹത്ത് ആൻറ്റിബോഡീസ് ഉണ്ടാകും. അലർജൻ തുടക്കത്തിൽ ഇത് പ്രശ്നമൊന്നും തരികയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം നമ്മൾ അലർജനോട് എക്സ്പോസ്ഡ് ആകുമ്പോഴും നമ്മുടെ ദേഹത്തെ ആൻറ്റിബോഡീസ് കൂടിക്കൊണ്ടിരിക്കും. ഇത് ഏതാണ്ട് യുദ്ധം ഉണ്ടാകുന്ന പോലെയാണ്. രണ്ട് സൈന്യവും തുല്യശക്തികളായി കഴിയുമ്പം യുദ്ധം ഉണ്ടാകും. അപ്പം നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ആൻറ്റിബോഡീസ് ഒരു ലെവൽ വരെ എത്തിക്കഴിയുമ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ അറ്റാക്ക് ചെയ്യും. അന്നേരം നമ്മുടെ ദേഹത്ത് മാസ് സെൽസ് എന്ന് പറഞ്ഞ കുറേ സെൽസ് ഉണ്ട്. ആ സെൽസ് പൊട്ടി ഹിസ്റ്റമീൻ എന്ന് പറയുന്ന എൻസൈം റിലീസ്ഡ് ആവും. ഹിസ്റ്റമീൻ റിലീസാണ് മാക്സിമം ആയിട്ട് അലർജി ആയിട്ട് വരുന്നത്. അത് മൂക്കിനകത്താകുമ്പോൾ തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കിനകത്ത് ചൊറിച്ചൽ, ഇത് മൂന്നുമാണ് ഇതിൻ്റെ കാർഡിനൽ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സിംപ്റ്റംസ് വെച്ചാൽ മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്കിനകത്ത് ചൊറിച്ചൽ. ഇത് പിന്നെ അത് താഴോട്ടും അത് വരാം, തൊണ്ട ചൊറിച്ചിലായി വരാം. പിന്നെ ലങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ വകുപ്പ് കംപ്ലീറ്റ്ലി മാറും, അതാണ് ആസ്തമ. ഈ ആസ്തമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ ലങ്സിൻ്റെ റിയാക്ഷനാണ് വലിവ്. ആസ്തമ വലിവ് ചിലപ്പോൾ ലങ്സ് ചുരുങ്ങും, ലങ്സ് സപ്ലൈ ചെയ്യുന്ന ചെറിയ ബ്രോങ്കിയോൾസ് എല്ലാം ചുരുങ്ങും. മൂക്കിനകത്താകുമ്പോൾ മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്ക് ചൊറിച്ചൽ, കണ്ണിൽ നിന്ന് വെള്ളം എടുക്കുക, കണ്ണ് ചൊറിച്ചൽ, ഇതെല്ലാം. ഈ ഫോറിൻ ബോഡീസ് അകത്ത് കിടക്കാതെ തന്നെ ഈ ചിലർക്ക് ചില സ്പ്രേ ഒക്കെ മണക്കുമ്പോഴത്തേക്കും അലർജി തുമ്മലൊക്കെ ഉണ്ടാവാറില്ലേ? ആ ഇത് എന്തിനു വേണമല്ലോ, ഞാനത് പറഞ്ഞപ്പോൾ ഇത് മാത്രമല്ല, ഈവൻ ഹ്യൂമിഡിറ്റി. ഇന്ന് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പേഷ്യൻറ്റ് ഹരിയാന എന്ന് തോന്നുന്നു. അപ്പം ഹരിയാനയിലിരിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തുമ്മല. അതിന് കാരണം ഹരിയാനയിൽ ഹ്യൂമിഡിറ്റി ഇല്ല, കടലിന് അടുത്തൂടെ പോയിട്ടില്ല. കേരളം ഭയങ്കര ഹ്യൂമിഡാണ്, നേരെ തിരിച്ചു പോകാം. പിന്നെ ഗൾഫിലുള്ളവർ ചിലർ പറയും, അതും ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് ഹ്യൂമിഡിറ്റി ഇഷ്ടമാണ്, ചിലർക്ക് ഡ്രൈ വെതറാണ് ഇഷ്ടം. പിന്നെ പെർഫ്യൂംസ് ഇതിനകത്തെല്ലാം, അതുമാത്രമല്ല ഇത് ഈ ഇതൊക്കെ നോൺ അലർജൻസ് ആണ്, എപ്പോഴും മനസ്സിലാക്കണം. പൗഡർ പിന്നെ മസ്കിറ്റോ കോയിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. ഈവൻ ഫുഡ് അലർജൻസ് ഉണ്ട്, അത് പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. പ്രോൺസൊക്കെ നോൺ അലർജൻസ് ആണ്. പ്രോൺസ് ഇങ്ങനെ സ്ക്വിഡ്, പ്രോൺസ് അങ്ങനത്തെ ഇത്. ഈവൻ അതർവൈസ് അത് കൂടാതെ തന്നെ പാല്, പശുവും പാല് അലോചനയാണ്.
പശു പ്രത്യേകിച്ച് കുട്ടികളിലുള്ള അലർജൻസ് എടുത്ത് കുട്ടികളിൽ അലർജി ഉണ്ടായാൽ ഡോക്ടർമാർ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത് പശുവും പാലും അവോയ്ഡിയാണ്. സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു രോഗമാണ്, എല്ലാവരിലും കണ്ടുവരുന്ന രോഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ മൂക്കിന് ചുറ്റുമുള്ള അറകളാണ്, എയർ ഫിൽഡ് എന്നുവെച്ചാൽ വായുവിൽ വായു നിറഞ്ഞ അറകളാണ് സൈനസസ്. എന്തിനാണ് നമുക്ക് സൈനസസ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്വസിക്കുന്ന വായു ലങ്സിലെത്തുന്നതിന് മുമ്പ് അത് ഫിൽട്ടർ ചെയ്യണം. അന്തരീക്ഷത്തിലെ മലിനീകരണമെല്ലാം ഫിൽട്ടർ ചെയ്ത് ഹ്യൂമിഡിഫൈ ചെയ്യണം, എന്നുവെച്ചാൽ ഈർപ്പം കയറ്റണം. പിന്നെ അതിനെ ഫിൽട്ടർ ചെയ്യണം, ഹ്യൂമിഡിഫൈ ചെയ്യണം. പിന്നെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറിലോട്ട് ആക്കണം. അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു നേരെ ലങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ലങ്സ് ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യും. മാത്രമല്ല ലങ്സിൻ്റെ അത് അഴുക്കുമാണ്. അതിനാണ് പ്രകൃതി നമുക്ക് സൈനസസ് തന്നിരിക്കുന്നത്. അപ്പോൾ സൈനസസ് പലതുണ്ട്. അത് നമ്മുടെ മുഖത്ത് തലയിലുള്ള ഓരോ എല്ലിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഞാനത് കാണിക്കാം, ഇതിലൂടെ കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മൂക്കിരിക്കുന്നത്. ഇതാണ് മൂക്ക്. ഈ ബോണിൻ്റെ പേരാണ് ഫ്രോണ്ടൽ ബോൺ. തലയോട്ടിയുടെ ഏറ്റവും മുമ്പിലുള്ള ബോണാണ് ഫ്രോണ്ടൽ ബോൺ. അതിലുള്ള സൈനസിൻ്റെ പേരാണ് ഫ്രോണ്ടൽ സൈനസ്. ഈ കാണുന്നത് ഫ്രോണ്ടൽ സൈനസ്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം, ഇത് താഴോട്ട് വന്ന് മൂക്കിനകത്തോട്ട് തുറക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കണ്ണിൻ്റെ മുകളിലാണ്. നമ്മുടെ കണ്ണിൻ്റെ കീഴിൽ മാക്സില, ഇതാണ് മാക്സില എന്ന് പറഞ്ഞ ബോൺ. ഇതിനകത്തുള്ള എയർ ഫിൽഡ്, വായു കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്യാവിറ്റിയാണ് മാക്സിലറി സൈനസ്. നേരത്തെ പറഞ്ഞ രണ്ട് കണ്ണിൻ്റെ ഇടയ്ക്ക് ഒരു സൈനസ് ഉണ്ട്, അതിനാണ് എത്മോയിഡ്സ് എന്ന് പറയുന്നത്. എത്മോയിഡ്സ്, എത്മോയിഡ് തന്നെ ആൻറ്റീരിയർ ഗ്രൂപ്പ്, മിഡിൽ ഗ്രൂപ്പ്, പോസ്റ്റീരിയർ ഗ്രൂപ്പ്, അങ്ങനെ പുറകോട്ടുണ്ട്. ഇൻഫാക്റ്റ് എത്മോയിഡ് സെൽസ് ഏതാണ്ട് ഇവിടം തൊട്ട് ഈ ലെവൽ വരെ വരും. അതിൻ്റെ പുറകിലാണ് സ്ഫിനോയിഡ് സൈനസ്. സ്ഫിനോയിഡ് സൈനസ് എന്ന് പറഞ്ഞാൽ സ്കൾ ബേസ് എന്നുവെച്ചാൽ ഈ മൂക്കിൻ്റെ റൂഫും ബ്രെയിനിൻ്റെ ഫ്ലോറും ഒന്നാണ്. അത് സ്കൾ ബേസ് ആയിട്ട് വരും. ഇതൊക്കെ സ്കൾ ബേസ് ആയിട്ട് വരും. സ്ഫിനോയിഡ് സ്കൾ ബേസിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഗുഹ പോലെ സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എല്ലാം മൂക്കുമായിട്ട് ലൈൻ ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു വ്യക്തിയുടെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇന്ന ആളാണ് വിളിക്കുന്നതെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വോക്കൽ കോഡ്സ് മോറുള്ള സെയിമാണ്. ആണും പെണ്ണും തമ്മിലെ വ്യത്യാസമുള്ളൂ. പുരുഷന്മാരുടെ വോക്കൽ കോഡ്സിന് നീളം കൂടുതലാണ്, സ്ത്രീകളുടെ വോക്കൽ കോഡ്സിന് നീളം കുറവാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ വോയിസ് ശബ്ദത്തിന് ഫ്രീക്വൻസി കൂടുതലാണ്, ഹൈ ഫ്രീക്വൻസി സൗണ്ടാണ്. ആണുങ്ങളുടെ വോയിസ് ഫ്രീക്വൻസി കുറവാണ്. പക്ഷേ എങ്കിലും എല്ലാ വ്യക്തിക്കും ഓരോ ശബ്ദത്തിന് ശരിക്കും ഒരു പൂർണ്ണ രൂപം തരുന്നത് സൈനസിൻ്റെ ഷേപ്പ്, മൂക്കിൻ്റെ ഷേപ്പ്, മൂക്കിൻ്റെ പുറവശത്തിന് നെയ്സോഫാരിങ്സ് പറയും, അതിൻ്റെ സൈസ്, ഷേപ്പ്, നാക്കിൻ്റെ ഷേപ്പ്, നമ്മുടെ വായയുടെ ഷേപ്പ്, ഷേപ്പ് ഓഫ് സ്പേസ്, ഫാരിങ്സ് കഴുത്തിനകത്തെ സ്പേസ്, ഇതെല്ലാം കൂടെ കൂടിയാണ് ഒരു വ്യക്തിയുടെ ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന ആളാണ് വിളിക്കുന്നത് നമ്മൾ ഫോണിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പം ഇതൊക്കെയാണ് സൈനസിൻ്റെ ഫങ്ഷൻസ്. അപ്പം ഇത് മൂക്കിനകത്ത് എപ്പോൾ രോഗബാധിത ഉണ്ടായാലും ഈ സൈനസിലോട്ടും കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണക്റ്റഡാണ്. അപ്പം മാക്സിലറി സൈനസ് ആണ് കയറുന്നതെങ്കിൽ മാക്സിലറി സൈനസൈറ്റിസ് എന്ന് വിളിക്കും. എത്മോഡൈറ്റിസ്, എത്മോഡിലോട്ടുണ്ടെങ്കിൽ എത്മോയിഡൈറ്റിസ് എന്ന് ഞങ്ങൾ പറയും. മറ്റേ ഫ്രോണ്ടൽ സൈനസൈറ്റിസ്. അക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമുക്ക് ഒരു ജലദോഷം വന്നു, അതിൻ്റെ കൂടെ പനി, തലവേദന എല്ലാം വരികയാണെങ്കിൽ വി കോൾ ഇറ്റ് അക്യൂട്ട് സൈനസൈറ്റിസ്. അക്യൂട്ട് സൈനസൈറ്റിസ് സർവ്വസാധാരണയാണ്, ട്രീറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഒരു ആൻറ്റിബയോട്ടിക് വേണം, ആൻറ്റിബയോട്ടിക് വന്നാൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ. പിന്നെ ഈ തീർച്ചയായിട്ടും ഈ സൈനസിനകത്ത് പഴുപ്പിൻ്റെ കളക്ഷൻ കാണും. ആ പഴുപ്പ് പുറത്തോട്ട് അതിൻ്റെ നാച്ചുറൽ ഓപ്പണിങ്ങും കൂടെ വരണം. അതിനുവേണ്ടി നെയ്സൽ, നമ്മൾ മൂക്കിനകത്ത് ഡീകഞ്ചസ്റ്റൻസ് ഒഴിക്കും. നമ്മൾ മൂക്കിനകത്ത് മരുന്നൊഴിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ
ഈ സൈനസസിൻ്റെ നാച്ചുറൽ ഓപ്പണിങ് മൂക്കിനകത്തോട്ടുള്ള ഓപ്പണിങ് ഒന്ന് തുറന്ന് കിട്ടിയാൽ മാത്രം മതി, ഈ പഴുപ്പെല്ലാം പുറത്തോട്ടേക്ക് പോരും. ആൻറ്റിബയോട്ടിക്സും ഇതും കൂടെ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ആവി കൊള്ളാൻ പറയും. ആവി കൊള്ളുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ മൂക്കിനകത്തെ മ്യൂക്കോസയിലെ സീലിയ എന്ന് പറയും, സീലിയറി മൂവ്മെൻറ്റ്സ് ഒക്കെ ബെറ്ററാകും, ബെറ്ററാകും, മൂക്ക് തുറന്ന് കിട്ടും. മൂക്ക് തുറന്ന് കിട്ടും, മൂക്കും ഈ ഞാൻ ഈ പറഞ്ഞ പോലെ സൈനസിൻ്റെ ഓപ്പണിങ്ങും തുറന്ന് കിട്ടിക്കഴിയുമ്പം പഴുപ്പ് തന്നെത്താനെ ഇങ്ങനെ പുറത്തോട്ടേക്ക് പോകും. അങ്ങനെ ഒരു സാധാരണ ഒരാഴ്ച, ചിലപ്പോൾ രണ്ടാഴ്ച, ഈ എൻ ഡി സൈഡിൽ നിന്ന് മൂന്നാഴ്ച വരെ ആൻറ്റിബയോട്ടിക് ധൈര്യമായിട്ട് കൊടുക്കും. പ്രത്യേകിച്ച് സൈനസ് ഈ ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ഒക്കെ മൂന്നാഴ്ചയെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുത്തില്ലെങ്കിൽ മാറില്ല. നമ്മളത് വെറുതെ ഇഗ്നോർ ചെയ്താൽ ഈ പലപ്പോഴും ആൻറ്റിബയോട്ടിക് അതുകൊണ്ട് വിഷം കഴിക്കുന്ന പോലെയാണ് നമ്മുടെ പൊതുജനം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് അതുകൊണ്ട് കുഴപ്പം വന്നില്ല, മൂന്നാഴ്ച ഒക്കെ ധൈര്യമായിട്ട് കഴിക്കും. മൂന്നാഴ്ച ആൻറ്റിബയോട്ടിക് കഴിച്ചു നിർത്തി യാതൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ അവിടെ ബാക്കിയിരിക്കും, അത് പിന്നീട് പുറകെ പുറകെ ഇൻഫെക്ഷൻ വരും. ക്രോണിക്കായി കഴിഞ്ഞാൽ ഈ സൈനസിൻ്റെ നാച്ചുറൽ ഓപ്പണിങ് ഞാൻ കംപ്ലീറ്റ്ലി അടയും, ക്ലോസ് ടൈപ്പ്, പിന്നെ എന്നും സൈനസൈറ്റിസ് ആയിരിക്കും. പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് അതിനെ ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കേണ്ടി വരും. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയുന്നത്. ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് വെച്ചാൽ നമ്മൾ സ്കോപ്പ് വെച്ച് സ്കോപ്പ് മൂക്കിനകത്ത് ഒരു എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ എക്സ്റ്റെൻഡ് ആയി, അത് അകത്തോട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ ക്യാമറയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ആ ഓപ്പണിംഗ് എല്ലാം വൈഡൻ ചെയ്ത് പഴുപ്പെല്ലാം സക്ക് ചെയ്ത് അകത്ത് ഡിസീസ് മ്യൂക്കോസ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. അത് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഭാവിയിലും സൈനസൈറ്റിസ് ഒരിക്കലും വരില്ല എന്നുള്ള ധാരണയിൽ നമ്മളൊരിക്കലും ക്രോണിക് സൈനസൈറ്റിസ് ട്രീറ്റ് ചെയ്യരുത്. കാരണം അലർജൻസ് ദേഹത്ത് കയറുന്നിടത്തോളം കാലം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് സൈനസൈറ്റിസ് വരാം. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും വരാനുള്ള ചാൻസ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ എൻഡോസ്കോപ്പ് വെച്ച് സൈനസിൻ്റെ നാച്ചുറൽ ഓപ്പണിങ് ഒത്തിരി വലുതാക്കുന്നു, അതുകൊണ്ട് ഡ്രെയിനേജ് വളരെ എളുപ്പമാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കും ഡീകൺജസ്റ്റൻസും ഒന്ന് തുടക്കത്തിലേ കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂർ കിട്ടും. ശരിക്കും ക്രോണിക് ആയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി. മൂക്കിലുണ്ടാവുന്ന രക്തസ്രാവമില്ലേ, അത് എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? അതിന് പല കാരണങ്ങളുണ്ട്. ലോക്കൽ കോസസ്, മൂക്കിനകത്തെ ലോക്കൽ കോസസ് ഉണ്ട്. പിന്നെ ബ്ലഡിലെ തരാറുകൾ കൊണ്ട് വരാം. മൂക്കിനകത്തുനിന്ന് ബ്ലീഡിങ് മൂക്കിനകത്തുനിന്നുള്ള രക്തസ്രാവം ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാല് വലിയ ആർട്ടറീസ്, വലിയ രക്തക്കുഴലുകൾ മൂക്കിനകത്ത് വന്ന് അനസ്റ്റമോസി എന്നു പറയും, സന്ധിക്കുക എന്ന് പറയും, സന്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിച്ച്, വളരെ റിച്ചായിട്ട് ചെറിയ രക്തക്കുഴൽ എന്ന് പറയുന്നതാണ് ക്യാപ്പിലറീസ്. ഒരു റിച്ച് ക്യാപ്പിലറി നെറ്റ്വർക്ക് മൂക്കിൻ്റെ പാലത്തിനകത്തുണ്ട്. മൂക്കിൻ്റെ നടുക്കത്തെ പാലം എന്ന് പറഞ്ഞാൽ രണ്ട് മൂക്കിനെയും നമ്മുടെ മൂക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെപ്റ്റം, നേസൽ സെപ്റ്റമാണ് പാലം. അതിൻ്റെ പുറത്ത് ഒരു റിച്ച് ക്യാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. നാല് വലിയ രക്തക്കുഴലുകൾ വന്നാണ് ഈ അല്ല ബ്രിഡ്ജ് ഫോം ചെയ്യുന്നല്ല ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. എന്ത് പ്രോബ്ലം ഉണ്ട് മൂക്കിന്, ചെറിയൊരു ഇടി കിട്ടിയാൽ മതി മൂക്കിൽ നിന്ന് ബ്ലഡ് വരും. അപ്പം ചെറിയൊരു ഇടിയോ തട്ടോ കിട്ടിക്കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും. പലരും ഞങ്ങളടുത്ത് ഓടി വരാറുണ്ട്, യുവോ മൂക്കിൽ നിന്ന് ചോര വന്നു. ഈ പറഞ്ഞ പോലെ അത് വലിയൊരു സംഗതിയല്ല, മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നില്ലെങ്കിലാണ് വരാത്തതിന് കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ മൂക്ക് പോയി ഇടിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും, കാരണം ഈ ക്യാപ്പിലറീസ് പൊട്ടും. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന പിന്നെ മൂക്കിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം വരാം. പിന്നെ ചില സംഗതികളുണ്ട്, ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഈവൻ വൈറൽ ഫീവർ, വൈറൽ ഫീവർ വരുമ്പോഴും ഉണ്ടാകാം. പക്ഷേ വൈറൽ ഫീവർ വരുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ഇതുകൊണ്ടല്ല, രക്തത്തിലെ കുഴപ്പം കൊണ്ടാണ്. ബ്ലഡ് കട്ടിപിടിക്കാനായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമാണ്. പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലെങ്കിൽ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഇത് കുറവുണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം. ഇൻഫാക്റ്റ് നമ്മൾ കൂടുതൽ നമ്മൾ ലോക്കൽ കോസസിനെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമിക് കോസ്. സിസ്റ്റമിക് കോസസ് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുതലാവുകയാണെങ്കിൽ ഈ മൂക്കിൽ നിന്ന് ഉറപ്പായിട്ടും രക്തം വരും.
ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു വ്യക്തിക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ ഞാൻ പറയുന്നത് അത് വെറുതെ വരണമെന്ന്, ലെറ്റ് ഇം ബ്ലീഡ്. കാരണം അത് പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൽവ് പോലെയാണ്. പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സേഫ്റ്റി വാൽവിൽ കൂടെ എല്ലാം കൊണ്ട് തെറിക്കുന്നതാണ്. ജസ്റ്റ് ലൈക്ക് ദ സേഫ്റ്റി വാൽവ്. അല്ലെങ്കിൽ ബ്രെയിനിനകത്തായിരിക്കും ബ്ലീഡിങ് ഉണ്ടാകുന്നത്, സ്ട്രോക്ക് ആകും. മൂക്കിൽ നിന്ന് ബ്ലഡ് പോയി ഇതുവരെ ആരും മരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ വല്ല ബ്ലീഡിങ് ആയിരിക്കണം. പിന്നെ വേറെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നാൽ തീർച്ചയായും നമ്മൾ മൂക്ക് പരിശോധിക്കണം. ചിലപ്പോൾ ലോക്കലായിട്ട് എന്തെങ്കിലും കോസസ് കാണും, ജലദോഷം വരുമ്പോഴൊക്കെ ചിലപ്പോൾ. തീർച്ചയായിട്ടും എനി ഇൻഫെക്ഷൻ, എവിടെ ഇൻഫെക്ഷൻ ഉണ്ടായാലും ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം കൂടും. എന്തിനാണ്? ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ രക്തോട്ടം ഉണ്ടാകും. കൂടുതൽ രക്തോട്ടം ഉണ്ടാകുമ്പോൾ അവിടെ കൺജഷൻ ഉണ്ടാകും, രക്തക്കൊഴിൽ കൂട്ടും. അതുകൊണ്ട് ജലദോഷം വരുമ്പോൾ, ജലദോഷമുള്ളൊരു ആൾക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നാൽ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കും, പനിയുണ്ടോ, കൂടെ പനിയുണ്ടോ? പനിയുണ്ടെങ്കിൽ തന്നെ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ മിനിമം രണ്ട് ദിവസം സമയം കൊടുക്കും. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പനി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്തം പരിശോധിക്കണം. കാരണം പ്ലേറ്റ് കൗണ്ട്, നമ്മൾ ടോട്ടൽ ബ്ലഡ് കൗണ്ട് കുറയാം, പ്ലേറ്റ്ലെറ്റ് കുറയാം. ഈ ഡെങ്കു പനിക്കൊക്കെ അതാണ് സംഭവിക്കുന്നത്. ഡെങ്കു പനിക്ക് ടോട്ടൽ കൗണ്ടും കുറയും. എന്ന് വെച്ചാൽ വൈറ്റ് സെൽസ്, വൈറ്റ് സെൽസാണ് നമ്മുടെ രോഗപ്രതിരോധത്തിൻ്റെ ആവശ്യമുള്ള സെൽസ്, അതിൻ്റെ കൗണ്ട് കുറയാം. പ്ലേറ്റ്ലെറ്റ് ഒരു ലിറ്റി 10,000-ലൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ മാരകമാണ്. എവിടെ വേണേലും ബ്ലീഡ് ചെയ്യാം, ബ്രെയിനകത്ത് ബ്ലീഡ് ചെയ്യാം, അവിടെ ബ്ലീഡ് ചെയ്യാം. മാരകം, ഡെങ്കുപ്പനി വന്ന് മരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. എന്താ, അതുകൊണ്ട് ലൈറ്റായിട്ടും എടുക്കാനൊക്കത്തില്ല. പിന്നെ കോമണസ് കോസ് ചിലപ്പോൾ, പിന്നെ പ്രായം കൊണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും, എന്നാൽ വികസിക്കാനും ചുരുങ്ങാനുമുള്ള കഴിവൊക്കെ കുറയും. അപ്പോൾ കൂടുതൽ റിജിഡാവും. അപ്പം പൊട്ടിക്കഴിഞ്ഞാൽ തന്നെത്തന്നെ ബ്ലീഡിങ് നിൽക്കൂല, പൊട്ടാനുള്ള ചാൻസും കൂടുതൽ പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് നിർത്താനും പാടാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം പല വിധത്തിൽ ചെയ്യാം. പ്രഷർ കൊടുത്താൽ തന്നെ ഞങ്ങൾ മൂക്ക് പാക്ക് ചെയ്യും. മുൻവശത്തെ പാക്കിംഗ് എന്ന് പറയുന്നതാണ് ആൻറ്റീരിയർ നേസൽ പാക്കിംഗ്. മൂക്കിൻ്റെ പുറയിലോട്ട് ബ്ലീഡ് ചെയ്യാം, അതിന് പറയുന്ന പോസ്റ്റ് നേസൽ പാക്കിംഗ്. മൂക്കിൻ്റെ പുറവശം പാക്ക് ചെയ്യാം, അക്യൂട്ട് ഫേസ് അങ്ങനെ ഇത് ചെയ്യാം, ടൈഡ് ഓവർ ചെയ്യും. പിന്നെ ഞങ്ങൾ അക്യൂട്ട് ഫേസ് മാറിയതിന് ശേഷം എൻഡോസ്കോപ്പ് ഇട്ട് മൂക്കിനകം പരിശോധിക്കും, എന്തെങ്കിലും പ്രത്യേകിച്ച് പാത്തോളജി ഉണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ വേണ്ടത് ചെയ്യണം. അപ്പോൾ ഈ ബാക്കിലേക്ക് ക്ലോട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എൻഡോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ ഒക്കും. പുറയിലത്തെ ബ്ലീഡിങ്ങിന് പോസ്റ്റ് നേസൽ ബ്ലീഡിങ് പാക്കിംഗ് കൊണ്ട് നിൽക്കുന്നില്ല, വീണ്ടും വീണ്ടും രക്തം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എസ് പി ലൈഗേഷൻ എന്ന് പറയുന്നത് സ്പിനോപാൽറ്റൈൻ ആർട്ടറി ലൈഗേഷൻ, അത് എൻഡോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കും. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ഒരു വലിയ ഇതായിട്ട് എടുക്കണം. പക്ഷേ കൂടുതൽ പ്രധാനം അതിൻ്റെ കാരണം കണ്ടുപിടിക്കലാണ്. ചിലപ്പം ഈ ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയയ്ക്കൊക്കെ പലപ്പോഴും ആദ്യം അങ്ങനെയാണ്. ഈ പലർക്കും ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട്, മൂക്കിൽ നിന്ന് ചോര വരുന്നു, പിന്നെ അടുത്ത കഥ പിന്നെ മാറുന്നത് ബ്ലഡ് ക്യാൻസറാണ്, അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ടാണ് പൊതുജനത്തിന് വലിയ പേടിയാണ്, മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു കഴിയുമ്പോൾ പേടിയാണ്. അതുപോലെ ബ്ലീഡിങ് ആയിട്ട് വരുന്ന സമയത്ത് ഉള്ള ബി പി എപ്പോഴും ഹൈ ആയിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ പേഷ്യൻ്റെ വെപ്രാളം. പേഷ്യൻ്റ് ഉയ്യോ മൂക്കിൽ നിന്ന് ഇത്രയും ചോര പോയി, പിന്നെ അവർ പിന്നെ അത് എന്തുമാത്രം രക്തം പോയി, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതെല്ലാം ഞങ്ങൾ ചെയ്യും. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഇതാണ് ലിവർ ഫങ്ഷൻ. ഈ ഇപ്പം ലിവറിൻ്റെ ഫങ്ഷൻ, പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗമൊക്കെ കാരണം ഇപ്പം ഒത്തിരി പേർക്ക് സിറോസിസ് ഉണ്ട്. ലിവർ ഫങ്ഷൻ മോശമാണെങ്കിൽ ലിവർ എൻസൈംസിൻ്റെ ഇത് കൂടിക്കഴിഞ്ഞാൽ അത് കാരണവും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും. മൂക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തന്ന ഡോക്ടർ ജോർജ് കെ സേനാപതി സാറിന് നന്ദി. നമസ്കാരം.